ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. യഹൂദാ മതത്തിലെ വലിയ പ്രവാചകനായ ഏലിയാവ് തീഷ്ണവാനായിരുന്നു. ഒരു കടങ്കഥ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. സമൂഹത്തിൽ സ്വാധീനം പരത്തിയ മിഥ്യാമൂർത്തികൾക്കെതിരെ സന്ധിയില്ല സമരം ചെയ്ത് വിജയം വരിച്ചു. കർമേൽ മലയിൽ വെച്ച് ബാൽദേവൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് പരാജയപ്പെടുത്തി. എന്നാൽ ബാൽദേവ ആരാധകയായിരുന്ന രാജ്ഞി പ്രവാചകനെതിരെ ഭീഷണി മുഴക്കി. പിറ്റേ ദിവസം നിശ്ചിത സമയത്തിന് മുൻപ് പ്രവാചകൻ്റെ അന്ത്യം വരുത്തുമെന്ന് കേട്ട് ഏലിയാവ് ആകെ തളർന്നു. ആശയറ്റവനായി വിജനമായ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. അവിടെ മരണം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചു. വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് നിരാശയുടെ പടുകുഴിയിൽ പതിച്ച അവസ്ഥ. അവിടെ ദൈവം കടന്നുവന്നു പ്രവാചകൻ്റെ ക്ഷീണം മാറ്റുവാൻ ഭക്ഷണ പാനീയങ്ങൾ പ്രദാനം ചെയ്തു. നന്മയല്ല തിന്മയാണ് വിജയിക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രവാചകനെ അലട്ടിയ പ്രശ്നം. അദ്ദേഹം ദൈവത്തിൻ്റെ പർവ്വതമെന്ന് അറിയപ്പെടുന്ന ഹോരേബിൽ കയറി. അവിടെ തൻ്റെ നിരാശയ്ക്ക് പരിഹാരം വന്നു. ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യരുടെ വഴികളിൽ നിന്ന് ഭിന്നമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അവിടെ ശാന്തതയുണ്ടായിരുന്നു. ശാന്തത ദൈവശബ്ദം കേൾക്കുവാൻ നമ്മെ സഹായിക്കുന്നു. പ്രകൃതിയിൽ വസന്തങ്ങൾ വന്നണയുന്നത് ശബ്ദമുണ്ടാക്കിയല്ല. വർണ്ണങ്ങൾ ചൊരിയുന്ന പുഷ്പങ്ങൾ രാത്രിയുടെയും പ്രഭാതത്തിൻ്റെയും നിശബ്ദതയിൽ വിരിഞ്ഞ് സൗരഭ്യം പരത്തുന്നവയാണ്. സൂര്യോദയം കടന്നുവരുന്നത് ശബ്ദ കോലാഹലങ്ങൾ ഉയർത്തിക്കൊണ്ടല്ല. പ്രശാന്തതയിലും നിശബ്ദതയിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണം. ആ ശബ്ദം കേൾക്കുന്നതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. ദൈവം നമ്മുടെ എല്ലാ ധാരണകൾക്കും ഭാവനകൾക്കും അതീതനാണ്. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്ന സാഹചര്യം നാം സൃഷ്ടിക്കണം. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ നാം രൂപാന്തരപ്പെടുത്തണം. യേശയ്യാവ് 43:2, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.